50 വർഷം മുമ്പാണ് ബോയിങ് 747 എന്ന ഭീമൻ വിമാനം ആദ്യമായി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടത്. അര നൂറ്റാണ്ടിനിടയ്ക്ക് 500 കോടിയിലേറെ യാത്രക്കാർ ഈ വിമാനത്തിൽ സഞ്ചരിക്കുകയും ചെയ്തു. ഒട്ടനവധി ഹോളിവുഡ് ചിത്രങ്ങളുടെ കേന്ദ്രബിന്ദുവായിരുന്ന ഈ വിമാനം സിനിമയിൽ മാത്രമല്ല യാഥാർത്ഥ്യത്തിലും അനവധി വേഷങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത്രയേറെ പ്രശസ്തിയും ജനസമ്മതിയും നേടിയ ഈ വിമാനം ഇന്ന് വിരമിക്കലിൻ്റെ വക്കിലാണ്. എന്താണ് ഇതിന് കാരണം? വിരമിക്കുന്ന 747കൾക്ക് പിന്നീട് എന്താണ് സംഭവിക്കുക? നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കി കാണാം. 1960കൾ. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മനുഷ്യൻ ഇത്രയേറെ മുന്നേറിയ ഒരു ദശകം മുമ്പുണ്ടായിട്ടില്ല. ശൂന്യാകാശവും അതിന് താഴെയുള്ള നീലാകാശവും കൈപ്പിടിയിൽ ഒതുക്കാൻ അവനായി. മികച്ച ജെറ്റ് വിമാനങ്ങളുടെ വരവോടെ ദൂരമൊരു പ്രശ്നമേ അല്ലാതായിരുന്നു. കൂടുതൽ വേഗത്തിൽ സഞ്ചരിച്ച് യാത്രയുടെ ദൈർഘ്യം കുറയ്ക്കാനായി അടുത്ത ശ്രമം. ലോകത്തിലെ ആദ്യ സൂപ്പർസോണിക് യാത്രാ വിമാനമായ കോൺകോർഡിൻ്റെ പിറവിക്കാണ് ഇത് വഴിവെച്ചത്. അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ എയർലൈൻ ആയിരുന്നു പാൻ ആം. 6 കോൺകോർഡ് വിമാനങ്ങൾക്കായി പാൻ ആമും ഓർഡർ നൽകി. എന്നാൽ അന്നും വിമാനയാത്ര സാധാരണക്കാരന് പ്രാപ്യമായിരുന്നില്ല. കോൺകോർഡിൻ്റെ ത്രസിപ്പിക്കുന്ന വേഗതയും അമ്പരപ്പിക്കുന്ന ആഡംബരവും ഒന്നുമല്ല സാധാരണക്കാരന് വേണ്ടിയിരുന്നതെന്ന് പാനാം തിരിച്ചറിഞ്ഞു. ഏറ്റവും ചിലവ് കുറച്ച് എന്നാൽ അത്യാവശ്യം സൗകര്യങ്ങളോടെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു വിമാനം നിർമ്മിക്കുന്നതിലൂടെ മാത്രമേ വിമാനയാത്ര ജനകീയമാക്കാൻ സാധിക്കൂ. ഇതിനായി നിലവിലുള്ള വിമാനങ്ങളുടെ ഇരട്ടി വലിപ്പവും 2.5 മടങ്ങ് സീറ്റിംഗ് കപ്പാസിറ്റിയുമുള്ള ഒരു ഭീമൻ വിമാനം വേണമെന്നതായിരുന്നു അവരുടെ കാഴ്ചപ്പാട്. ഇത്തരമൊരു വിമാനം നിർമ്മിക്കാൻ പാനാം സമീപിച്ചത് ബോയിങ്ങിനെയായിരുന്നു. അക്കാലത്ത് അമേരിക്കയിലെ പ്രമുഖ വിമാന നിർമ്മാതാക്കളിൽ ഒന്ന് മാത്രമായിരുന്നു ബോയിങ്. വലിയൊരു ട്രാൻസ്പോർട്ട് വിമാനത്തിനായി അമേരിക്കൻ സേന ആയിടയ്ക്ക് നടത്തിയ മത്സരത്തിൽ ബോയിങ് ലോക്ഹീഡിനോട് പരാജയപ്പെട്ടിരുന്നു. തുടർന്ന് സേനയ്ക്കായി നിർമ്മിച്ച പ്രോട്ടോടൈപ്പിൽ മാറ്റങ്ങൾ വരുത്തി പാനാമിൻ്റെ ആവശ്യങ്ങൾക്കനുസൃതമായ ഒരു ഭീമൻ യാത്രാ വിമാനം നിർമ്മിക്കാമെന്നതായി ബോയിങ്ങിൻ്റെ ചിന്ത. അതേസമയം പതിവിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഡബിൾ ഡെക്കർ വിമാനം നിർമ്മിക്കണമെന്നതായിരുന്നു പാനാമിൻ്റെ ആവശ്യം. ഭാവിയിൽ യാത്രാ വിമാനങ്ങളെല്ലാം സൂപ്പർസോണിക് ആകുകയാണെങ്കിൽ ഇവയെ ചരക്കു വിമാനങ്ങളായെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കണമെന്നതായിരുന്നു യുക്തി. കോൺകോർഡിന് പുറമേ ബോയിങ്ങും അക്കാലത്ത് തങ്ങളുടെ സൂപ്പർസോണിക് യാത്രാ വിമാനമായ 2707 രൂപകൽപ്പനയിലായിരുന്നു. അക്കാലത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 2 ഡെക്കുള്ള ഒരു വിമാനം രൂപകൽപ്പന ചെയ്യുക തെല്ലും എളുപ്പമായിരുന്നില്ല. ബോയിങ്ങിൻ്റെ എഞ്ചിനീയർമാർ പ്രതിഷേധമറിയിച്ചെങ്കിലും ഒടുക്കം പാനാമിൻ്റെ നിർബന്ധത്തിന് അവർക്ക് വഴങ്ങേണ്ടി വന്നു. വികസനത്തിനായി വൻതുക തന്നെയാണ് അവർക്ക് ചെലവഴിക്കേണ്ടി വന്നത്. ഈ വിമാനം വിജയിച്ചില്ലായിരുന്നുവെങ്കിൽ ബോയിങ് പാപ്പരായനെ എന്ന സ്ഥിതി വരെ എത്തിയിരുന്നു. എന്നാൽ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് വിമാനം 1969 ആദ്യ പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കി. തങ്ങളുടെ യാത്രാ വിമാനങ്ങൾക്ക് 7 തുടങ്ങി 7 തന്നെ അവസാനിക്കുന്ന പേര് നൽകുക എന്ന പതിവ് ബോയിങ് ഇവിടെയും തുടർന്നു. ശ്രേണിയിലെ 4-ാമത്തെ വിമാനം 747 എന്ന സംഖ്യയെ അനശ്വരമാക്കി. 71 മീറ്റർ നീളവും 6.5 മീറ്റർ ഉയരവുമുള്ള ഈ വിമാനത്തിൻ്റെ വിങ് സ്പാൻ 60 മീറ്ററോളമാണ്. ഇതിൻ്റെ ടെയിലിൻ്റെ ഉയരം 6 നില കെട്ടിടത്തോളം വരും. ഇത്ര വലിയൊരു വിമാനത്തിൻ്റെ അസംബ്ലിക്കായി ബോയിങ്ങിന് പുതിയൊരു ഫാക്ടറി തന്നെ നിർമ്മിക്കേണ്ടതായി വന്നു. 100 ഏക്കറോളം വിസ്തൃതിയിലുള്ള ഈ പ്ലാന്റാണ് ഇന്നും ലോകത്തിലേറ്റവും വലിയ കെട്ടിടം. തുടക്കത്തിൽ 25 വിമാനങ്ങളുടെ ഓർഡറായിരുന്നു പാനാം ബോയിങ്ങിന് നൽകിയത്. എന്നാൽ യാത്രക്കാരെയും ഏന്തി അവർ നടത്താനിരുന്ന ആദ്യ പറക്കൽ തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു. നിറയെ യാത്രക്കാരുമായി ടേക്ക് ഓഫിന് തയ്യാറായി നിന്ന വിമാനത്തിൻ്റെ എഞ്ചിനുള്ളിലുണ്ടായ തീയായിരുന്നു ഇതിന് കാരണം. പാനാമിൻ്റെ ഹാങ്ങറിൽ തയ്യാറായിരുന്ന മറ്റൊരു 747 വിമാനത്തെ വളരെ രഹസ്യമായി അവിടെ എത്തിച്ചതോടെയാണ് പ്രശ്നം കൂടാതെ ആദ്യ പറക്കൽ നടത്താനായത്. ഇത്ര വലിയ വിമാനത്തിന് ആകാശമേന്താനാകുമോ എന്ന് ലോകമാധ്യമങ്ങൾ ഉൾപ്പെടെ ഏവരും ശങ്കിച്ചിരുന്നു. തന്മൂലം 747 വിജയം അവർ വലിയൊരു ആഘോഷമാക്കി. ജംബോജെറ്റ് എന്ന ഓമനപ്പേരാണ് അവർ വിമാനത്തിനിട്ടത്. എന്നാൽ കൃത്യം 50 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ ഫ്ലൈറ്റ് വിജയകരമല്ലായിരുന്നുവെങ്കിൽ 747 ഒരുപക്ഷെ ബോയിങ് തന്നെയും ഇല്ലാതായേനെ. വിമാനം വിജയമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ മറ്റ് എയർലൈനുകളും വൻതോതിൽ ഓർഡറുകൾ നൽകാൻ ആരംഭിച്ചു. എന്നാൽ 1973 അറേബ്യൻ രാജ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ എണ്ണ ഉപരോധത്തെ തുടർന്ന് വ്യോമയാന മേഖല തകിടം മറിഞ്ഞു.
അക്കാലത്ത് ഇന്ധനവില 4 ഇരട്ടിയായാണ് വർദ്ധിച്ചത്. ഇത് 4 എഞ്ചിനുകളുള്ള 747 വിമാനങ്ങളെയും പ്രതികൂലമായി ബാധിച്ചു. വളരെ ചുരുക്കം ജംബോ ജെറ്റുകൾ മാത്രമാണ് അക്കാലത്ത് വിറ്റഴിഞ്ഞത്. സൂപ്പർസോണിക് വിമാനങ്ങളുടെ കാര്യം അതിലും കഷ്ടത്തിലായിരുന്നു. ശബ്ദാതിവേഗത്തിൽ സഞ്ചരിക്കാൻ വളരെയധികം ഇന്ധനമാണ് വേണ്ടിയിരുന്നത്. ഭാരിച്ച ചെലവും പാരിസ്ഥിതിക പ്രശ്നവും ശബ്ദമലിനീകരണവും മൂലം കോൺകോർഡ് ഉൾപ്പെടെയുള്ള സൂപ്പർസോണിക് വിമാനങ്ങൾ ആരും വാങ്ങാതെയായി. അനവധി ആളുകൾക്ക് ദീർഘദൂരം യാത്ര ചെയ്യാൻ സാധിക്കുന്ന 747 വിമാനങ്ങൾക്ക് തന്നെയായി ഡിമാൻഡ്. ഇതിലെ യാത്രയ്ക്കായി ഏതാനും മണിക്കൂറുകൾ അധികം വേണ്ടിയിരുന്നുവെങ്കിലും വിമാനത്തിൻ്റെ ഉൾഭാഗം മികച്ച അനുഭവം തന്നെയാണ് യാത്രികൾക്ക് നൽകിയിരുന്നത്, പ്രത്യേകിച്ച് അപ്പർ ഡെക്കിലെ യാത്ര. എന്നാൽ ജംബോ ജെറ്റ് വെറുമൊരു യാത്രാ വിമാനമോ ചരക്കു വിമാനമോ മാത്രമായിരുന്നില്ല. ഇന്നും ഒട്ടനവധി രാഷ്ട്രത്തലവന്മാരുടെ ഔദ്യോഗിക വിമാനമാണിത്. ബഹിരാകാശ ഗവേഷണ രംഗത്തും 747 വിമാനങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു. സോഫിയ എന്ന പേരിൽ ഒരു പറക്കും ഒബ്സർവേറ്ററി തന്നെയാണ് നാസ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ നാസയുടെ സ്പേസ് ഷട്ടിൽ വഹിച്ചുകൊണ്ട് പോകാനും ആകാശത്തിലെ ഈ ഭീമനെ ഉപയോഗപ്പെടുത്തുന്നു. പരിഷ്കരിച്ച 2 747 വിമാനങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. 747 തന്നെ മറ്റൊരു പതിപ്പായ ഡ്രീം ലിഫ്റ്ററിലാണ് ബോയിങ് 787 വിമാനങ്ങളുടെ ഭാഗങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും സിയാറ്റിലെ ഫാക്ടറിയിൽ എത്തിക്കുന്നത് തന്നെ. ആകാശത്തിലെ വിമാനവാഹിനിയായി 747 മാറ്റാനും അമേരിക്കൻ വ്യോമസേന 70s പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ഇതിനായി വേണ്ട ചെറുവിമാനങ്ങൾ നിർമ്മിക്കുക എളുപ്പമല്ലെന്ന് കണ്ട് ആ പദ്ധതി പിന്നീട് ഉപേക്ഷിക്കപ്പെട്ടു. ഏതാണ്ട് 4 ദശകത്തോളം 747 തന്നെയായിരുന്നു ആകാശത്തിൻ്റെ റാണി. ഇതിനിടയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ബോയിങ് 747 പരിഷ്കരിച്ച പതിപ്പുകളും വിപണിയിലെത്തിച്ചു. 747 മേധാവിത്വത്തിന് വെല്ലുവിളി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു എയർബസ് A380 അവതരിപ്പിച്ചത്. 2 മുഴുനീള ഡെക്കുകളിൽ കൂടുതൽ യാത്രക്കാരുമായി അധിക ദൂരം സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ വിമാനം 747 ഒരു വലിയ വെല്ലുവിളി ഉയർത്തുമെന്ന് ഏവരും വിലയിരുത്തി. എന്നാൽ A380ക്ക് ബദലായി പുതിയൊരു വിമാനമിറക്കാൻ ബോയിങ് തുനിഞ്ഞതേയില്ല. ഇതിനു കാരണമാവട്ടെ വലിയ വിമാനങ്ങളുടെ കാലം കഴിഞ്ഞുവെന്ന ബോയിങ്ങിൻ്റെ തിരിച്ചറിവും. ഏറ്റവും തിരക്കേറിയ മെട്രോ നഗരങ്ങളിലെ എയർപോർട്ടുകളിൽ നിന്നുള്ള ദൂരയാത്ര സുഗമമാക്കുക എന്നതായിരുന്നു ഭീമൻ 747 നിർമ്മാണോദ്ദേശം. ഇത്തരം മെട്രോ നഗരങ്ങളെ ഒരു ഹബ്ബായും ചെറുപട്ടണങ്ങളെ സ്പോക്കായുമാണ് കരുതിയിരുന്നത്. ചെറുപട്ടണങ്ങളിൽ നിന്നുള്ളവർ ദൂരസ്ഥലത്തേക്ക് പോകാനായി ഒരു മെട്രോ നഗരത്തിൽ ചെന്ന് കണക്റ്റിംഗ് ഫ്ലൈറ്റ് പിടിക്കുകയായിരുന്നു പതിവ്. ഹബ്ബുകൾ തമ്മിൽ കണക്റ്റ് ചെയ്യാൻ 747 പോലുള്ള വലിയ വൈഡ് ബോഡി വിമാനങ്ങളാണ് ഉപയോഗിക്കാറ്. പ്രധാന ഹബ്ബുകൾക്കിടയിൽ ജംബോ ജെറ്റ് വിന്യസിക്കുന്നതിലൂടെ കൂടുതൽ പേർക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാമെന്നതായിരുന്നു ഈ വിമാനത്തിൻ്റെ വിജയരഹസ്യം. എന്നാൽ ചെറുപട്ടണങ്ങളിൽ നിന്നുള്ള യാത്രികർക്ക് ഇത് അധികം പണച്ചെലവ് മാത്രമല്ല സമയച്ചെലവ് കൂടിയായിരുന്നു. ലക്ഷ്യസ്ഥാനത്തേക്ക് നേരിട്ട് ഫ്ലൈറ്റ് ലഭിക്കുമെങ്കിൽ അതായിരുന്നു ആളുകൾ കൂടുതൽ താല്പര്യപ്പെട്ടിരുന്നത്. ബോയിങ്ങിൻ്റെയും എയർബസിൻ്റെയും പുതുതലമുറ വിമാനങ്ങൾക്ക് ഇത് അനായാസം സാധിക്കുമായിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം നേരത്തെ തന്നെ 747 ചെറിയ തോതിൽ അനുഭവിച്ചിരുന്നു എന്നതിനാലാണ് ബോയിങ് A380ക്ക് ഒരു ബദൽ നിർമ്മിക്കാതിരുന്നത്. മഹാമാരി കൂടി വന്നതോടെ വലിയ വിമാനങ്ങളുടെ പോരായ്മകൾ കൂടുതൽ പ്രകടമായി. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ വിമാനയാത്ര വെട്ടിക്കുറയ്ക്കുകയോ പൂർണ്ണമായും ഒഴിവാക്കുകയോ ചെയ്തു. യാത്ര ചെയ്ത ചുരുക്കം പേരാകട്ടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നേരിട്ടുള്ള വിമാനങ്ങളിൽ യാത്ര ചെയ്യാനാണ് താല്പര്യപ്പെട്ടത്. ഭീമൻ വിമാനങ്ങൾക്ക് ചെറുവിമാനത്താവളങ്ങളിൽ ഇറങ്ങാനാവില്ല എന്നതിനാലും യാത്രക്കാരുടെ എണ്ണം കുറവാണ് എന്നതിനാലും എയർലൈനുകൾ വമ്പൻ വിമാനങ്ങളെ ഒഴിവാക്കി താരതമ്യേന ചെറുവിമാനങ്ങളെയാണ് ആശ്രയിച്ചത്. 2 എഞ്ചിനുകൾ മാത്രമാണ് ഈ വിമാനങ്ങൾക്കുള്ളത് എന്നതിനാൽ അധികം ഇന്ധനക്ഷമത പ്രദാനം ചെയ്യാനും ഇവയ്ക്കായി. ലോക്ക്ഡൗൺ കാലത്ത് ഒരൊറ്റ A380യോ 747 യാത്രാവിമാനമോ സാധാരണ സർവീസ് നടത്തിയിരുന്നില്ല. ഇന്നിപ്പോൾ സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടു വരികയാണെങ്കിലും ഏതാനും വർഷങ്ങൾ കൂടി നിയന്ത്രണങ്ങൾ തുടരുമെന്നതിനാൽ ഈ വിമാനങ്ങളിലധികവും ഉടൻ ആകാശം കാണുമെന്ന് കരുതുകയും വേണ്ട. ഇന്ന് സർവീസിലുള്ള 747 വിമാനങ്ങളുടെ ശരാശരി പ്രായം 25 വർഷത്തിലധികമാണ്. ഏതാനും വർഷങ്ങൾ കൂടി ഈ വിമാനങ്ങൾ സർവീസിൽ തുടരുമെന്നാണ് മുമ്പ് കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ നിലവിലുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇവയുടെ വിരമിക്കൽ നേരത്തെയാക്കാനാണ് മിക്ക എയർലൈൻ കമ്പനികളുടെയും തീരുമാനം. 100-ലധികം ജംബോ ജെറ്റുകളാണ് മഹാമാരി മൂലമുള്ള നിർബന്ധിത വിരമിക്കലിന് വിധേയരാകുന്നത്.
കാലിഫോർണിയയിലെ മൊഹാവെ മരുഭൂമിയിലാണ് ഈ വിമാനങ്ങളിലധികവും തങ്ങളുടെ വിശ്രമ ജീവിതം നയിക്കുക. ഈർപ്പം കുറവായതിനാൽ മരുഭൂമിയിൽ വിമാനത്തിൻ്റെ ഭാഗങ്ങൾ ദ്രവിക്കില്ല എന്നതാണ് ഇവിടം തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഇക്കൂട്ടത്തിൽ ഭാഗ്യശാലികളായ ചിലർക്ക് ചരക്ക് വിമാനങ്ങളുടെ രൂപത്തിൽ ഒരു രണ്ടാം ജന്മം സാധ്യമായേക്കാം. യാത്രാ വിമാനങ്ങളെ അപേക്ഷിച്ച് ചരക്ക് വിമാനങ്ങൾ ആകാശത്ത് ചിലവഴിക്കുന്ന സമയം കുറവാണെന്നതിനാൽ ഇന്ധനക്ഷമത അത്ര പ്രശ്നമല്ല. എന്നാൽ ഹതഭാഗ്യരായ മറ്റുള്ളവരെ കാത്തിരിക്കുന്നത് രണ്ട് ദുർവിധികളാണ്. മറ്റ് 747കൾക്ക് തങ്ങളുടെ ഭാഗങ്ങൾ സ്പെയറുകളായി നൽകുക എന്നതാണ് ആദ്യത്തേത്. എന്നാൽ 400ലധികം 747കൾ മാത്രമേ ഇന്ന് സർവീസിലുള്ളൂ എന്നതിനാൽ കുറച്ചെണ്ണത്തിന് മാത്രമേ ഇതിനുപോലും ഭാഗ്യം ലഭിക്കൂ. ബാക്കി വിമാനങ്ങൾ കണ്ടം ചെയ്യപ്പെടും. വിമാനത്തിൻ്റെ ഫ്യൂസലാജും എഞ്ചിനും ഉൾപ്പെടെ പ്രധാന ഭാഗങ്ങൾ അലൂമിനിയത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതിനാൽ ഒരു 747 കണ്ടം ചെയ്യുമ്പോൾ ശരാശരി 50 കോടിയോളം രൂപയാണ് തിരികെ ലഭിക്കുക. വമ്പൻ ദിനോസറുകൾക്ക് സംഭവിച്ചതുപോലെ ഇന്നീ വിമാനങ്ങൾക്കും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ സർവീസിലുള്ള ഭീമൻ വിമാനങ്ങളും വരും വർഷങ്ങളിൽ വിരമിച്ചേക്കാം. പുതിയൊരു ഭീമൻ വിമാനം സൃഷ്ടിക്കപ്പെടുമോ എന്ന് പറയാൻ പോലും ഇന്ന് സാധിക്കില്ല. ഇനി മറ്റൊരു വലിയ വിമാനം വന്നാലും നമ്മുടെ മനസ്സിലെ ജംബോ എക്കാലവും 747 തന്നെയായിരിക്കും. ഗുഡ് ബൈ ജംബോ.